போய் ஹலோ ஷாக்கிர் கையிலே ഒരു ആരാധിക ഒന്ന് കൊടുക്കാവോ? നല്ല പരിപാടിയാണ്. ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഒരാളെ പ്രാങ്ക് ചെയ്യുന്നത്. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിന്നൊരു സ്പെഷ്യൽ പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ആരുമില്ല, നമ്മുടെ നിങ്ങളുടെയൊക്കെ പിന്നെ മിക്കവാറും നിങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ഒരു ചാനൽ തന്നെയായിരിക്കും മല്ലു ട്രാവലറാണ് നമ്മൾ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അറിയില്ല. നമുക്ക് കോണ്ടാക്ട് നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഹലോ ഷാക്കിർ കയ്യില്ലേ? ഒരു ആരാധിക ഒന്ന് കൊടുക്കാവോ? അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാവോ? എവിടെ പോയേ? ഒരു ആരാധികയാണ് മാം, ഒന്ന് കൊടുക്കാവോ? പേര് പറയാം. ഞാൻ അദ്ദേഹത്തോട് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ഓ, അതൊക്കെ ശരിയാ, പക്ഷെ എനിക്ക് അവരുടെ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. എവിടെ പോയേ? മറ്റേ യൂട്യൂബറെ വൈഫാണോ? ജസ്റ്റ് അവര് എപ്പോഴാ വരാന്നറിയോ? അവരെ കിട്ടുന്ന കോണ്ടാക്ട് നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? ജസ്റ്റ് ഇങ്ങനെ ബുദ്ധിമുട്ടില്ലേ ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. പേടിക്കാനില്ല, എനിക്ക് തരുന്നോണ്ട് പേടിക്കാനില്ല. ഈ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ നമ്പർ വിചാരിച്ച് കിട്ടും. പക്ഷെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു വാങ്ങുന്നതാണ് അതിൻ്റെ ഒരു നല്ലതെന്ന് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. ഓ, അതങ്ങനെ അങ്ങനെ പറയല്ലോ മാം. ഒന്ന് വിചാരിച്ചാ, നിങ്ങൾ വിചാരിച്ചാൽ ഒന്ന് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോ ഏകദേശം എത്ര മണിയാവുന്നറിയോ? ആണോ, വന്നോ ഒന്ന്. ജസ്റ്റ് എന്നാ ഞാനൊരു അരമണിക്കൂർ കൊണ്ട് വിളിച്ചാ കിട്ടോ? ആണോ? ആ ഓക്കെ ഓക്കെ. ഇത് കിട്ടി, ബാക്കി വഴിയേ പറയാം. ആളെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ ഞാനൊരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിക്കാം കേട്ടോ. ഒരു കടുത്ത ഫാനാന്ന് പറയണേ. ഓക്കെ ശരി, താങ്ക് യു. അപ്പൊ നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് വൈഫൈ നിർത്തുന്നത് നിങ്ങൾ ഫസ്റ്റത്തെ പാത്രം കൊണ്ടാണല്ലോ. അപ്പൊ നമ്മളിപ്പോ വീണ്ടും ട്രൈ ചെയ്യാണ്. ഇപ്പൊ ഏകദേശം നമ്മൾ കൊറേ സമയം ട്രൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈവനിങ് ആയിരുന്നു വിളിച്ചത്. ഇപ്പൊ ഏകദേശം സമയം 9 ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്നും കൂടി ട്രൈ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ വൈഫിൻ്റെ നമ്പറിൽ തന്നെ നമുക്കൊന്നും കൂടി നോക്കാം. ഫോൺ കൊടുക്കുമോ നോക്കാം. നേരത്തെ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ഇട്ട് പണി ചെയ്ത്. നമുക്കൊന്നും കൂടി നോക്കാം ആദ്യ നമ്പറിൽ തന്നെ ഒന്നും കൂടി. നമ്മളെ തിരിച്ച് പ്രാക്ക് ചെയ്തു. അപ്പോൾ ഓക്കെ, അത് ഓഫാണെങ്കിൽ പണി കിട്ടും. ആ ഹലോ,
ആ ഹലോ ബൽക്കീസ് അല്ലേ? ഷാക്കിർക്ക വന്നോ? ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു, അപ്പൊ നിങ്ങളെ വീട്ടിലില്ലാന്നാ പറഞ്ഞെ. അപ്പൊ ആള് വന്നിട്ടുണ്ടേ, ജസ്റ്റ് ഒന്ന് ഫോൺ കൊടുക്കാവോ? അതിന് മുന്നായിട്ട് ഓ എന്താ പറഞ്ഞു? സോറി, അപ്പൊ നേരത്തെ ഞാൻ വിളിക്കുമ്പോണ്ടായിരുന്നോ? ജസ്റ്റ് ഈ സമയത്തായിട്ട് ഉണ്ടായില്ലേ? ഇന്ന് സൺഡേ അല്ലേ? ഓക്കെ, ഇനി എപ്പോഴാ വരാന്നറിയോ? ഓക്കെ, അപ്പൊ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്നാ ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും വിളിക്കാം. അതിനു മുന്നേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇന്ന് ബർത്ത്ഡേ അല്ലേ? ഓക്കെ, വെൽക്കം. ആ അതിപ്പോ ഞങ്ങക്ക് ഏതായാലും ഞാൻ പിന്നെ ആളെയാണല്ലോ ഉദ്ദേശിച്ചത്, അപ്പൊ അവരോട് സംസാരിച്ചിട്ട് ആളെ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട. ഒരു എന്തായാലും ഒരു കടുത്ത ആരാധികയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ. ഓക്കെ, താങ്ക് യു. വീണ്ടും പണി കിട്ടി, ഇതിപ്പോ രണ്ടാമത്തെ തവണ. ഇനി ഒന്നും കൂടെ അവള് ട്രൈ ചെയ്തിട്ട് വിട്ടുതരുന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. മല്ലു ട്രാവലർ ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, ഇതെന്താ ഷാക്കിർക്ക, രാത്രി 10 മണിയിലായി ഒന്ന് വീട്ടിലേക്ക് അടങ്ങിക്കൂടെ? ഒരു കടുത്ത ആരാധിക. ഞാൻ കൊറേ സമയം നിങ്ങളെ നമ്പർ കിട്ടാൻ ഇത്ര പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളെ നിങ്ങളെ ഡയറക്റ്റ് കോണ്ടാക്ടിലൊന്ന് കിട്ടാണ് ഇത്ര പ്രയാസപ്പെട്ട്. പേര് ഞാൻ പറയാം, ഞാൻ നിങ്ങളെ കടുത്ത ആരാധിക. അപ്പൊ ഞാൻ നിങ്ങളെ കൊറേ പ്രാവശ്യം ഞാൻ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. വൈഫിനെ കിട്ടിയ, എന്നിട്ട് നിങ്ങളെ നമ്പർ കിട്ടി ഞങ്ങൾക്ക്. അപ്പൊ അതിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പൊ ഞങ്ങള് രണ്ടുമൂന്ന് തവണ നമ്മൾ ഇതിൽ തന്നെ ട്രൈ ചെയ്തു, അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ നിങ്ങളെ കിട്ടി. പേര് പറയാ, പേര് പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവാന്ന് ഇപ്പോ. അതുകൊണ്ടാ പക്ഷെ ഞാനൊരു ആരാധികയല്ലേ, ഞാനൊരു പെണ്ണല്ലേ, അപ്പൊ ഇതെങ്ങനെയാ അങ്ങനെ? അത് വെളിപ്പെടുത്തരുത്, ജസ്റ്റ് ഒരു ആരാധിക വിളിക്കുന്നേ. അങ്ങനെ അങ്ങനെ ഒരു ഇതില്ലാണ്ട് മാത്രം. പക്ഷെ എനിക്ക് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങള് അല്ലെങ്കിൽ നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ നിങ്ങള് കല്യാണം കഴിഞ്ഞു പോയി, അപ്പൊ പിന്നെ ജസ്റ്റ് ഒരു ആരാധിക എന്നുള്ള എനിക്ക് വിളിക്കാൻ പറ്റും, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സില് പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്, ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്, അതിന് കമന്റ് ചെയ്തിട്ടുണ്ട്. പേര് ഡീറ്റെയിൽസോ അങ്ങനെ പറഞ്ഞാലെങ്കിൽ ഞാൻ അതൊരു ഒരു നിങ്ങൾ പുറത്ത് പറയില്ലെങ്കിലും ഞാൻ പറയാം. എന്താ? അതൊന്നല്ല, ജസ്റ്റ് കൊറേ ആയി വീഡിയോസ്. ഈ ആരാധിക എന്നൊക്കെ പറയുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോ കാണുമ്പോ അങ്ങനെ തനിയെ അങ്ങനെ വരുമല്ലോ, അപ്പൊ അങ്ങനെ ജസ്റ്റ് തോന്നിയ ഒരു ആരാധനയാണ്. പേര് ഹിബ എന്നാണ്. ബാക്കി ഞാൻ പറയുന്നില്ല, അത്ര മാത്രം അറിഞ്ഞാ മതി. വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങള് വിളിച്ചത്. ആ അതൊക്കെ കിട്ടി. ഒരു ആരാധിക എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ കൊറേ കഷ്ടപ്പെടുന്നത്, ഇങ്ങനെ ഇന്ന് കോണ്ടാക്ട് കിട്ടണോ, അങ്ങനെ കിട്ടിയതാ. ഞങ്ങള് തലശ്ശേരി തന്നെയാ വീട്. തലശ്ശേരിയില് സെയ്താരപള്ളി. സെയ്താരപള്ളി തന്നെ. ഇനിയിപ്പോ എന്താ പറയാ, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട്. ആ നിങ്ങക്ക് അച്ചായത്തെ റോഡ് അറിയാവോ?
അച്ചാരത്ത് റോഡ് അറിയോ? അവിടെ മതി കേട്ടോ, നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതിന്റെ ഇടത്തോട്ടേക്ക്. എനിക്ക് അങ്ങനെ ബോസിനെ അങ്ങനെ കൂടുതൽ അറിയില്ല. ഇതിപ്പോ നിങ്ങളെ വീട് ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ഞങ്ങള് എന്താ പറയാ, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഞാൻ കുറെ വിചാരിക്കും. അങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ട് ഒപ്പിച്ചതാണ് നമ്പർ. പിന്നെ ഞാൻ എനിക്ക് എന്താ പറയാ, ഇങ്ങനത്തെ ഗിഫ്റ്റ് തരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് വേണ്ടി നിങ്ങളെ അഡ്രസ് എനിക്ക് ഒന്ന് അയച്ചു തരണം. ആ എന്റെ എനിക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടാ. എനിക്ക് ഇപ്പൊ നിങ്ങൾ ഓക്കെ ആണ്. അപ്പോ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ എങ്കിലും അതൊന്നും നടക്കുന്നില്ല. അപ്പൊ നിങ്ങളിങ്ങനെ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിലൂടെ ഞങ്ങൾ ഇങ്ങനെ കണ്ട് എവിടെയൊക്കെ നിങ്ങൾ പോകുന്ന കാര്യങ്ങളും എല്ലാം കണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് തോന്നിയിട്ട് അങ്ങനെ ഒന്ന് വിളിച്ചതേ ഉള്ളൂ. അപ്പൊ സംസാരിക്കാൻ പറ്റിയിട്ട് വളരെയധികം സന്തോഷം. അപ്പോ ഞങ്ങൾക്ക് അഡ്രസ് ഒന്ന് അയച്ചു തരണം, ഒരു ഗിഫ്റ്റ് തരണം എന്തായാലും ആഗ്രഹമുണ്ട്. നേരത്തെ വിളിച്ചപ്പോ വൈഫിനെ വിളിച്ചപ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ രണ്ടുമൂന്ന് തവണ വിളിച്ചായിരുന്നു. അപ്പൊ പിന്നെ ഇന്ന് ബർത്ത്ഡേ കൂടി ആയിരുന്നല്ലോ, അപ്പൊ ഞാൻ വിഷ് ചെയ്തിരുന്നു. ഞാൻ ഇങ്ങോട്ട് വിളിച്ചല്ലോ, ഭയങ്കര താങ്ക്സ്. ഞാൻ കട്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഫോൺ എടുക്കുള്ളൂ, ഒരു ആരാധികയൊക്കെ വിളിച്ചാൽ ഇത്രയൊക്കെ വലിയ ഇതാണോ വിളിക്കുന്നൊക്കെ വിചാരിച്ചു പോയി. എനിവേ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഭയങ്കര ഹാപ്പി. ആ വീഡിയോയിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരു പാവാന്ന്. അല്ല വീഡിയോ ഫ്രണ്ട് ആവണെങ്കിൽ അല്ലേ ഇങ്ങനെ വിളിച്ചിട്ടാണല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ആവാന്. അപ്പോ നാളെയാ? ആയിക്കോട്ടെ, ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോ എന്റെ ഉമ്മ വരുന്നുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. അയ്യോ അത് ശരിയാവില്ല. ആ പിന്നെ ഉമ്മ പോയി. അപ്പോ നിങ്ങളുടെ വൈഫ് പാവാന്നുള്ളത് എനിക്കറിയാം. എന്താന്ന് വെച്ചാല് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങള് ഡീറ്റെയിലായിട്ട് പറയുന്ന ഇന്ന് കഴിട്ട് വീഡിയോ തന്നെ ഞാൻ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനിങ്ങനെ വിശദമായിട്ട് കേട്ടപ്പോ തന്നെ വലിയ സന്തോഷമായി. നല്ല വൈഫാണ്, അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ ഞാൻ സംസാരിച്ചത്. വൈഫിന് ടെൻഷൻ ആയോ എന്നറിയില്ല. വൈഫിന് ടെൻഷൻ ആയോ? ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോ മൈൻഡ് ചെയ്തില്ലെങ്കിലോ, വലിയൊരു അല്ലെങ്കിൽ വലിയ എത്ര 8-10 ലക്ഷം 8 ലക്ഷത്തിന് മേലെ ആയല്ലോ സർ. ഓക്കെ അപ്പോ എനിക്ക് അതെ അതെ കറക്റ്റ്. ഞാൻ
ഞങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ആളെ ഏകദേശം പിടികിട്ടി അതുകൊണ്ട് ഇത്ര ധൈര്യത്തിൽ വിളിച്ച് അപ്പൊ ഞങ്ങൾക്ക് അഡ്രസ് ഒന്ന് അയച്ചേരണം കേട്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ വിളിച്ച് എന്നോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് സംസാരിച്ചതിന് വളരെ അധികം താങ്ക്സ് ഒന്നും നമ്മളൊരു യൂട്യൂബ് ചാനലിലാണ് വിളിക്കുന്നത് നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ് എന്തായാലും നമ്മൾ ചാനലിൻ്റെ പേര് തലശ്ശേരി 360 എന്നാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നല്ല കമൻ്റൊക്കെ ഇട്ടിരുന്നു ഷാക്കിർക്ക് ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വിളിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഫോൺ എടുത്തതിൽ വളരെ സന്തോഷം എൻ്റെ പേര് സൽമാൻ ഇതിപ്പോൾ എൻ്റെ പെങ്ങളാണ് പിന്നെ ഷാക്കിർഖാനോട് സംസാരിച്ചിട്ടുള്ളത് പിന്നെ മാൻ എൻ്റെ പേര് സൽമാൻ എന്റെ പേര് അതില് മഞ്ജു മഞ്ജു എന്നാണ് വിളിക്കുന്നത് ശരിക്കും പേര് ഒന്ന് തോന്നരുതട്ടോ ഒന്ന് തോന്നരുതട്ടോ വൈഫിന്റെ അടുത്ത് പറയണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ മെയിനായിട്ട് നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട് അപ്പൊ നമുക്ക് പ്രാങ്ക് ചെയ്യാൻ ഒന്ന് രണ്ട് ഇതിൽ ഞങ്ങൾക്ക് നിങ്ങളെ കോണ്ടാക്ടില് തന്നെ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ ആരും അങ്ങനെ പ്രത്യേകിച്ച് നമ്മള് പ്രത്യേകിച്ച് നമ്മളെ നാട്ടുകാരൻ കൂടിയാണല്ലോ കണ്ണൂർ ജില്ലക്കാരൻ കൂടിയാണല്ലോ ആ അത് പെങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയില്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അതെ തീർച്ചയായും തീർച്ചയായും അല്ല പിന്നെ ഞാൻ പെങ്ങളോട് തന്നെ പറയില്ല നമ്മൾ രണ്ടാളും ഇരുന്നിട്ട് തന്നെ കാണരുത് അപ്പോൾ നമ്മൾ തന്നെ തമ്മിൽ പറയുന്നുണ്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സംസാരമാണ് ജാഗ്രത പിന്നെ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാം എന്നാ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞു എന്താ പറയാ പ്രേക്ഷകരോട് അതായത് നല്ല പരിപാടിയാണ് ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഒരാളെ പ്രാങ്ക് ചെയ്യുന്നത് എന്തായാലും വിചാരിച്ച പോലെ നടന്നു വളരെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വിചാരിച്ച വൈഫ് തന്നെ ആയിരിക്കും തിരിച്ചു വിളിക്കുന്നതായിരുന്നു വിചാരിച്ചത് പക്ഷേ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വിളിച്ചു എന്തായാലും പിന്നെ ജാഗ്രതയാണ് ആദ്യമായിട്ട് ഒരാൾ പ്രാങ്ക് ചെയ്യുന്നത് വളരെ വളരെയധികം സന്തോഷമായി എന്തായാലും ഷാക്കിർക്ക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ നല്ലൊരു ക്യാരക്ടറായിരുന്നു പിന്നെ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു മാറ്റമില്ല നല്ല സാഡായി അത് ചുമ്മാ പറഞ്ഞത് അപ്പം ഷാക്കിർക്ക എന്തായാലും താങ്ക് യു പിന്നെ ഷാക്കിർക്കന്റെ വൈഫിനോട് ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബറെ പ്രാങ്ക് ചെയ്തത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പ്രാങ്ക് അപ്പൊ അങ്ങനെ ചെയ്താണ് ഇതിൽ ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ഇതൊരു ഫണ്ണായിട്ട് എടുക്കുക ഇനിയും പിന്നെ മല്ലു ട്രാവലറെ ഫാൻസ് വന്നിട്ട് ദയവ് ചെയ്ത് പൊങ്കാലിടരുത് അപ്പൊ എന്തായാലും എല്ലാവരോടും താങ്ക്സ് വീഡിയോ കണ്ടിരുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് അപ്പം മറ്റൊരു പ്രാങ്കുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബൈ